ഇതെന്തായാലും കലക്കി. ഇനിയാണ് കേരള ബി ജെ പിയുടെ സുവർണകാലം. ആന്റണി പുത്രനും അബ്ദുള്ളക്കുട്ടിയും കൂടി കേരള ബി ജെ പിയെ ഒരു കരയ്ക്കെത്തിക്കും. ഈ ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് താല്പര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണിയെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അബ്ദുള്ളക്കുട്ടിയെ നിലനിർത്തിക്കൊണ്ടുമുള്ള തീരുമാനം വരുമ്പോൾ ചിരിക്കാതെന്തു ചെയ്യും? ശരിക്കും കേരള ബി ജെ പിയെ ഇപ്പോൾ നയിക്കുന്ന രണ്ടുപേർ തന്നെ ഇവിടെ ബി ജെ പിയെ ഏതെങ്കിലും തലത്തിൽ വളർത്താൻ സഹായിക്കുന്ന നേതാക്കന്മാരാണ് എന്ന് അവരുടെ അണികൾ പോലും വിശ്വസിക്കുന്നില്ല. സുരേന്ദ്രനും വി മുരളീധരനും, ഒരാൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി, ഒരാൾ സംസ്ഥാന അധ്യക്ഷൻ. അവർ കഴിഞ്ഞാൽ ബി ജെ പിയുടെ കേരളത്തിലെ രണ്ട് പ്രധാന മുഖങ്ങളായി മാറുകയാണ് അബ്ദുള്ളക്കുട്ടിയും അനിൽ ആന്റണിയും. അബ്ദുള്ളക്കുട്ടി ഇത്രയും നാൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് എന്തു നേട്ടമാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിക്ക് ഉണ്ടാക്കിക്കൊടുത്തത്? മലപ്പുറത്ത് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ, അവിടെ അതിന് മുമ്പ് ഹിന്ദുവായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ പിടിച്ച വോട്ട് പോലും പിടിച്ചില്ല. അതാണ് അബ്ദുള്ളക്കുട്ടിയുടെ മേന്മ. അപ്പോൾ ഉള്ള വോട്ട് കൂടി ഇല്ലാതാക്കി, ഒരു മുസ്ലിമായിട്ട് കൂടി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു വോട്ടെങ്കിലും അധികം പിടിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വോട്ടിൽ ഗണ്യമായ കുറവ് വരികയും ചെയ്തു. അങ്ങനെ ഒരാളെ വീണ്ടും ഉപാധ്യക്ഷനായി നിലനിർത്തുകയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ പശ്ചിമബംഗാളിലെ പഴയ അധ്യക്ഷനായിരുന്ന ദിലീപ് ഘോഷിനെ പോലെയുള്ള ആളിനെ കർണാടകയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി സി ടി രവിയെ അടക്കം ഈ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടാണ് അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ള ആളുകളെ നിലനിർത്തുന്നത്, അത് നാം ഓർക്കണം. അനിൽ ആന്റണി എന്താണ് ദേശീയ നേതൃത്വം ഈ അനിൽ ആന്റണിയിൽ കണ്ട മഹത്വമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. കേരളത്തിലുള്ളവരാണെങ്കിൽ ഈ അനിൽ ആന്റണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കുകയാണ്. നേരാമണ്ണം സംസാരിക്കാൻ പോലും അറിയത്തില്ല. ആന്റണിയുടെ മകനാണ് എന്ന ഒരൊറ്റ ലേബൽ. കോൺഗ്രസ്സുകാർ ആന്റണിയുടെ മകനായതുകൊണ്ട് അയ്യോ ആന്റണി സാറിൻ്റെ മോൻ എന്ന് പറഞ്ഞ് ഒരു പദവിയിൽ പിടിച്ചിരുത്തി. ആ പദവിയിൽ പിടിച്ചിരുത്തിയത് കൊണ്ട് കോൺഗ്രസ്സിനുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊള്ളാവുന്നുള്ള ആരെയെങ്കിലും ആ സോഷ്യൽ മീഡിയയ്ക്കിടയൊക്കെ ചുമതല ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിയേനെ ഈ യു ഡി എഫ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് അതുപോലും സാധ്യമായില്ല. അങ്ങനെയുള്ള യാതൊരു ഗുണവും മണവും ഇല്ലാത്ത ആളുകളെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എങ്ങനെയാണ് ഇങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യം. രക്ഷപ്പെടണമെന്നുള്ള ഒരാഗ്രഹവും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിന് ഇല്ല എന്ന് 100% ഉറപ്പാവുകയാണ്. സുരേന്ദ്രനെ മാറ്റണം എന്നുള്ള മുറവിളി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടും അത് നടത്തുന്നില്ല. വി മുരളീധരൻ മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല. ബി ജെ പിയിൽ മുരളീധരനോട് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം പോലും അണികൾക്ക് നഷ്ടപ്പെട്ടു മന്ത്രിയായതിനു ശേഷം. കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു കെ സുരേന്ദ്രൻ ഈ അധ്യക്ഷനായപ്പോൾ അണികൾ അതിനെ സ്വീകരിച്ചത്. പക്ഷേ അവരെ അപ്പാടെ നിരാശപ്പെടുത്തുന്ന നീക്കമാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയെയും ഈ പറയുന്ന അനിൽ ആന്റണിയെയും ഒക്കെ ഇവർ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടന്ന് വെള്ളം കോരിയ പാവപ്പെട്ട പഴയ ബാലഗോകുലം, ശാഖ തുടങ്ങിയ വഴികളിലൂടെയൊക്കെ വന്ന ബി ജെ പിക്കാർ മാനത്തോട്ട് നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്.